ഭൂമിയിൽ കഥ പറയാൻ വന്ന ഗന്ധർവൻ ശ്രീ പത്മരാജൻ അദ്ദേഹം തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. സോളമനും സോഫിയയും ജീവിച്ച സിനിമ. ശലമോന്റെ സോങ് ഓഫ് സോങ്സ് പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു പോകും നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്ന് അറിയാം? അല്ലേ, വേണ്ട പറയൂ. പോയി ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ കുടുശോഭയും നിറമും പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. മലയാള സിനിമ കണ്ട എക്കാലത്തെയും പ്രണയ സിനിമ. ഈ സിനിമ കാണുന്ന ദിവസമാണ് ഓരോരുത്തരുടെയും പ്രണയ ദിനം. മാതളങ്ങൾ തളിച്ചൂടിയില്ലേ, കതിർപാൽ മണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിളപ്പാക്കളില്ലേ, മാതളങ്ങൾ തളിച്ചൂടിയില്ലേ, കതിർപാൽ മണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിളപ്പാക്കളില്ലേ, പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം, കുളിർച്ചൂടിവരാം, പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ജോൺസൺ മാഷിന്റെ സംഗീതമാണ് ഈ സിനിമയുടെ ജീവൻ. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിണനിൻ കുളിർമാറിൽ സഖി. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിണനിൻ കുളിർമാറിൽ സഖി. തരളാദ്രമിതാ തലചായ്ക്കുകയായി വരു സുന്ദരിയൻ മലർച്ചയ്യയിരി. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ കുടുശോഭയും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരും. പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ കുടുശോഭയും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരും. പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ.
പത്മരാജൻ ജോൺസൺ മാഷ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ തളർത്ത് പന്തലിച്ച നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമ ഇറങ്ങിയിട്ട് ഈ സെപ്റ്റംബറിൽ 35 വർഷങ്ങൾ. ഹലോ, എന്താടാ ഇതിപ്പോ തീരെ നനച്ചിരിക്കാതെ? മമ്മയ്ക്ക് ഇത് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പിണങ്ങിയിരിക്കില്ലേ? ഓ, പിണക്കം. നേരത്തെ അറിയിച്ചിട്ട് വന്നാലേ, പിണങ്ങാൻ റെഡി ആയിട്ട് മുഖം വീർപ്പിച്ചു കെട്ടിയിരുന്നാളഞ്ഞാലോ. പോടാ. മൈസൂരിൽ യാത്ര ചെയ്യുമ്പോൾ സോളമന്റെ മുന്തിരിത്തോട്ടവും ലോറിയും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാതെയെങ്കിലും നോക്കി പോകാറില്ലേ? ആരും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടാലേ ഞാനങ്ങ് പൊക്കിക്കൊണ്ടുപോവോ? ആ എങ്ങനെ? ഒരു പാതിരേക്ക് മുറ്റത്ത് ബൈക്ക് കൊണ്ട് നിർത്തി ഹോൺ അടിക്കും. ഇറങ്ങി വരണം. ആദ്യത്തെ ഹോൺ ഇറങ്ങി വന്നോണം. വന്നില്ലേ ഒരു ഹോൺ അടിക്കും. അതിനും വന്നില്ലേ നേരെ വന്ന് വാതില് ചവിട്ടി പൊളിച്ച് അങ്ങ് കയറും. എന്നിട്ട് പൊക്കി എടുത്ത് ബൈക്കെ വെച്ചങ്ങ് വിടും. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ബൈക്കല്ല, ആ ടാങ്കർ ലോറിയാ. അതിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോണതായിട്ട് എപ്പോഴും ഞാൻ സ്വപ്നം കാണും. വയലിനു പുതുമഴയായി വാ കതിരാടകള, വയണക കദളികൾ ചാർത്തും കുളിരായി വാ. വയലിനു പുതുമഴയായി വാ കതിരാടകള, വയണക കദളികൾ ചാർത്തും കുളിരായി വാ. സ്നേഹിച്ച പെണ്ണിന് എന്തൊക്കെ സംഭവിച്ചാലും കൈവിടാത്തവനാണ് യഥാർത്ഥ പുരുഷൻ എന്ന് കാണിച്ച സിനിമ. സോളമന്റെയും സോഫിയുടെയും പ്രണയം കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമായിരുന്നു. രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു. വാ
സോളമൻ, സോഫിയ, റിതാമ, ആന്റണി, മേരി ഇവരെയൊക്കെ വീണ്ടും കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഒന്നുകൂടെ കണ്ടു നോക്കിക്കൂടെ?